ഗവൺമെന്റ് അരക്കോടിയിലധികം ചെലവിട്ടു എന്നുള്ള മാധ്യമ വാർത്തകൾ. കേരളത്തിൽ ജനാധിപത്യ ബോധമുള്ള പൌരാവകാശത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, ആ കേസുകളിൽ കേന്ദ്ര ഏജൻസികളെ തടയാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഈ വാർത്തകൾ. നമ്മുടെ ബഹുമാന്യനായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എല്ലാ കേസും ഒത്തുതീർപ്പാക്കി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇതും കൂടി ഒന്ന് കണ്ണു തുറന്ന് കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ലൈഫ് മിഷൻ അഴിമതി, അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം ചെയ്തത് ക്രൈംബ്രാഞ്ച് പോയിട്ട് ഈ ഫയലുകളൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിനെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം, ആ പണം ഉൾപ്പെടെ ദുരുപയോഗപ്പെടുത്താനും അതിൻ്റെ പേരിൽ അഴിമതി നടത്താനും കമ്മീഷൻ വാങ്ങാനുമുള്ള ശ്രമം, ആ ശ്രമമാണ് CBI അന്വേഷിക്കുന്നത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനത്തിനിടയിൽ ഒപ്പിട്ട ചില കരാറുകളുടെ ദുരൂഹത, ആ ദുരൂഹത കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വർണക്കടത്ത് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ കേരള സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതുമാത്രമല്ല, ഈ അന്വേഷണത്തിലെ പ്രതികളായിട്ടുള്ള ആളുകളെ സന്ദർശിക്കാൻ, ആ സന്ദർശിക്കാൻ ആളുകൾ വരുമ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ, കാരണം അവർ കസ്റ്റംസ് കസ്റ്റഡിയിലായിരുന്നു, കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടാകരുത് എന്ന് ഉള്ള വിചിത്രമായിട്ടുള്ള ആവശ്യമടക്കം കേരള സർക്കാർ ആവശ്യപ്പെട്ടു. ED ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ക്രൈംബ്രാഞ്ച് കേസെടുക്കാൻ ശ്രമിച്ചു. CBI തടസ്സപ്പെടുത്താൻ സുപ്രീംകോടതി വരെ പോയി. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് എന്താ? മുഖ്യമന്ത്രി പറയുന്നത് സത്യം പുറത്തു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ എന്തിന് അന്യ കേന്ദ്ര സർക്കാർ ഏജൻസികൾക്കെതിരായിട്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ട് ആ അന്വേഷണം തടസ്സപ്പെടുത്താനായിട്ട് ഇത്രയും വലിയ തുക, ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം, ആ നികുതിപ്പണം ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വന്തം സർക്കാരിലും സ്വന്തം പാർട്ടിയിലും പെട്ട ആളുകൾ നടത്തിയിട്ടുള്ള അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. ജനാധിപത്യത്തെക്കുറിച്ച് നടത്തുന്ന, ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്ന ആണയിടൽ, ആ ആണയിടലിലെ പൊള്ളത്തരം, ആ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അശോകസ്തംഭം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടല്ലോ, പ്രതിപക്ഷത്തെ വിളിച്ചില്ല. അത് മാത്രമല്ല, യഥാർത്ഥ അശോകസ്തംഭമല്ല, അതിൻ്റെ ഒരു ഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു സ്വാത്തിക ഭാവമാണ് യഥാർത്ഥ അശോകസ്തംഭത്തിലുള്ളതെന്ന് എനിക്കറിയില്ല. സാത്വിക ഭാവത്തിലുള്ള അശോകസ്തംഭവും രൗദ്രഭാവത്തിലുള്ള അശോകസ്തംഭവും ഒക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൽ ചില ആൾക്കാർ പറയുന്നത് അത് മതപരമായിട്ടുള്ള ചടങ്ങായിരുന്നു എന്നൊക്കെയാണ്. നമ്മുടെ രാജ്യം മതനിരപേക്ഷ രാജ്യമാണ്. മതനിരാസം ഭരണഘടന പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ ഈശ്വരവിശ്വാസികളാണ്. പാർലമെൻ്റ് അംഗങ്ങളും ബഹുഭൂരിപക്ഷം ഈശ്വരവിശ്വാസികളാണ്. നിരീശ്വരവാദികളായിട്ടുള്ള ചില ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാവും. അതല്ലാതെ പാർലമെൻ്റ് അംഗങ്ങൾക്കോ ബഹുഭൂരിപക്ഷം പാർലമെൻ്റ് അംഗങ്ങൾക്കോ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കോ ആ കാര്യത്തിൽ ഒരസ്വസ്ഥതയുമില്ല. ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തടക്കം പ്രധാനമന്ത്രിയാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ആ ചടങ്ങിലടക്കം ക്ഷണിച്ചിട്ടുണ്ട്. പല ചടങ്ങുകളിലും പ്രതിപക്ഷ പാർട്ടികളെ വിളിക്കാറുണ്ടല്ലോ, പ്രതിപക്ഷ പാർട്ടികളെ ഒഴിവാക്കിയിട്ടില്ല ഒരിക്കലും. ഓരോ ഘട്ടങ്ങളിലായിരിക്കുമല്ലോ, ഇതൊരു പുതിയ ചടങ്ങല്ലേ. ഇത് ദേശീയ നമ്മുടെ പാർലമെന്റിന്റെ മുകളിൽ അശോകസ്തംഭം ഉണ്ടാകുന്നതിന് ആർക്കാ ഇത്ര എതിർപ്പ്? ആ എതിർപ്പുള്ള ആളുകൾ നമ്മുടെ ദേശീയ മാനചിഹ്നങ്ങളോടുള്ള എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. അതല്ലാതെ പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം സജിച്ചെറിയാനെ ന്യായീകരിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ ഭരണഘടനയോട് അവർക്ക് എത്രമാത്രം പ്രതിബദ്ധതയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഭരണഘടനയോടും
ഭരണഘടനാ സ്ഥാപനങ്ങളോടും ഉള്ള സി പി എമ്മിൻ്റെ പ്രതിബദ്ധത പുറത്ത് വളരെ കൃത്യമായിട്ട് തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ട് ഞാൻ കാണുന്നു. ഇത് ആരായി പറയുന്നു? ഇതിനെക്കുറിച്ച് 8 തലങ്ങളിലുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥ സംഭവമാണ്. നേരത്തെ പറഞ്ഞു ഒരു ക്ലാരിറ്റി, മുഖ്യമന്ത്രി എന്തുകൊണ്ട് അസ്വസ്ഥതപ്പെടുത്തുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാവുന്നതാണ്.